പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ തിരുവചനങ്ങളെ നമുക്ക് പങ്കിട്ടെടുക്കുവാൻ ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, നാം ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം തരുന്ന ഉത്തരങ്ങളാണ് നാം പരിശോധിച്ചു കൊണ്ടിരുന്നത്. ഒടുവിലായിട്ട് നാം മനസ്സിലാക്കി കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന്. വീണ്ടും ദൈവവചനം പറയുന്നു, ദൈവവചനം കേട്ട് അവയെ പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അവയെ പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. കേൾക്കുക എന്ന ഒരു കാര്യം മാത്രം ചെയ്യുന്നവരല്ല, അത് പ്രമാണിക്കുന്നവർ എന്ന് വ്യക്തമായി പറയുന്നു. 119-ാമത്തെ സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിച്ച് പാടി തുടങ്ങുന്നത്. കർത്താവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവരാണ് ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, ഇന്ന് വചനം ഒരുപാട് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലെ ലഭ്യതയനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ഇന്ന് എല്ലായിടത്തും ദൈവവചനം ലഭ്യമാണ്. പ്രത്യേകിച്ച് മീഡിയകളിലൂടെ ദൈവവചനം അളവില്ലാതെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തിരിച്ചറിവായി മാറുമ്പോൾ നാം ബോധ്യപ്പെടേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ പങ്കിടപ്പെടുന്നത്. വചനം കേൾക്കുന്നതിന് ഇന്ന് ഒരു കുറവുമില്ല. ആവശ്യം പോലെ ദൈവവചനം പങ്കിടപ്പെടുകയാണ്. എന്നാൽ ദൈവമക്കളെ, അത് കേൾക്കുന്നു, അത് പറയുന്നു, പക്ഷേ ആ കേട്ട വചനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ കഴിയുന്നുവോ? അനേകം പേർക്കും ഇന്നത് സാധ്യമാകാതെ വന്നിരിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ. കേൾക്കുന്നതിന് കുറവില്ല, പറയുന്നതിനും കുറവില്ല, അത് പ്രമാണിക്കുന്നതിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. പറയുമ്പോൾ പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. പറയുന്നവർ പ്രമാണിക്കുന്നുണ്ടോ? പറയാൻ പ്രേരിപ്പിക്കുന്നവർ അത് പ്രമാണിക്കുന്നുണ്ടോ? കേൾക്കുന്നവർ അത് പ്രമാണിക്കുന്നുണ്ടോ? അത് പറവാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർ അത് അനുസരിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നാം ഇത് അനുസരിക്കുന്നില്ല എങ്കിൽ, അത് പ്രമാണിക്കുന്നില്ല എങ്കിൽ, കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് വരുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പറയുന്നവർക്ക് ഭാഗ്യമുണ്ട്, അവരത് പ്രമാണിക്കുകൂടെ ചെയ്താൽ ഇരട്ടി ഭാഗ്യമാണ്. കേൾക്കുന്നവർക്ക് ഭാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഭാഗ്യമില്ല, കേട്ടത് പ്രമാണിക്കുമ്പോഴാണത് ഭാഗ്യമായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ഇത് പ്രമാണിക്കാൻ ബാധ്യസ്ഥരാകുന്നുവെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാധുര്യമേറിയ തിരുവചനത്തെ നാം നിരന്തരമായിട്ട് വായിക്കുകയും പഠിക്കുകയും പ്രഘോഷിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഭാഗ്യം കൈവരിക്കേണ്ടത്. ഈ ദൈവവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയാനുള്ള കാരണം, അതനുസരിച്ച് പ്രമാണിക്കുന്ന മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിൽ ലൗകിക തലങ്ങൾക്കപ്പുറം ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ദർശനം പ്രാപിക്കുന്നവരാണ്. ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് പാപാശുദ്ധിയിൽപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നില്ല. അവർ പാപത്തിൽ നിന്ന് ഒരുപാട് ദൂരം അകലം പാലിക്കും. അവർ പാപത്തെ ഉപേക്ഷിക്കും. അവർ പാപത്തെ വെറുക്കും. അവർ പാപവുമായി കോംപ്രമൈസ് ചെയ്യുകയില്ല. മാത്രമല്ല, അവർ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കും. വിശുദ്ധിയിൽ നിലനിൽക്കാനാവാതെ ശ്രമിക്കും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ വിശുദ്ധി കണ്ടെത്തുവാൻ വേണ്ടി ആവോളം അവർ പരിശ്രമം ചെയ്യും. ഇത് ദൈവവചനം അനുസരിക്കുന്നവരുടെ കാര്യമാണ്. ദൈവവചനം കേട്ടിട്ടും അനുസരിക്കാത്തവർ ഇതെല്ലാം കേട്ടതല്ലാതെ പാലിക്കുന്നില്ല.
പാലിക്കപ്പെടാത്തത് കേട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ കേൾവിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമെന്ന് നാം നിനയ്ക്കരുത്. ഈ പ്രമാണിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതുകൊണ്ട് അത് പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരുടെ മനസ്സ് ഭൂമിയിലല്ല, നിത്യതയിലായിരിക്കും. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവർ വരുവാനിരിക്കുന്ന മഹത്വരാജ്യത്തിലെ മനോഹരമായ ആരാധനയും അവിടെ ലഭ്യമാകാനിരിക്കുന്ന ആനന്ദവുമാണ് അവരുടെ ഉള്ളിനെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിജ്ഞാനം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്ന്. ഈ ഭൗമലോകം വിട്ടുപിരിഞ്ഞാൽ ലഭ്യമാകാൻ പോകുന്ന അവർണനീയമായ മഹത്വമെന്താണെന്ന് വ്യക്തതയോടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ആ സാക്ഷ്യം ഇങ്ങനെ പറയുവാനിടയായത്. ദൈവമക്കളെ, ഈ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. ഇന്നിപ്പോൾ ആധുനിക ലോകത്ത് മരണമെന്ന വാക്ക് കേട്ടാൽ വലിയ ഭയവും ഭീതിയുമൊക്കെയാണ് ആളുകളെ ഭരിക്കുന്നത്. മരിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഭാരപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുകയാണ്. സത്യത്തിൽ എന്താണതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? കാരണങ്ങൾ പലതുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് തോന്നുകയാണ്. ഈ മരണത്തിനപ്പുറം എന്താണെന്നുള്ള ബോധ്യമില്ലായ്മയാണ് മരണത്തെ ഭയപ്പെടാനുള്ള പ്രധാന കാരണം. വിദേശത്തൊരു രാജ്യത്ത് പോയാൽ അവിടെ എന്താണ് എന്ന് അറിവുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ ആവേശമാണ്. ആദ്യമായിട്ട് വിദേശത്ത് പോയവർ രണ്ടും കൽപ്പിച്ചാണ് പോയത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റവും അവർക്ക് കിട്ടിയ നേട്ടവുമൊക്കെ കണ്ടിട്ട് പിന്നെ പോയവർ വ്യക്തമായ ബോധ്യത്തോടെയാണ് പോയത്. അതുകൊണ്ട് ഇന്ന് വിദേശത്തേക്ക് പോകാൻ ഇവിടെ വലിയ തിക്കും തിരക്കുമാണ്. അവിടെ എന്തുണ്ട് എന്ന ആളുകൾക്ക് ബോധ്യമുണ്ട്. ഈ ബോധ്യമാണ് വിശ്വാസത്താൽ നാം പ്രാപിക്കേണ്ടത്. അതിനാണ് ദൈവവചനം നമ്മളെ സഹായിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ഭൗമലോകം താൽക്കാലികമാണെന്നും ഇത് ശാശ്വതമല്ലെന്നും ഇത് നിലനിൽക്കുന്നതല്ലെന്നും ഇവിടെ സ്വന്തം എന്നെണ്ണാൻ ഒന്നുമില്ലെന്നും. ഒപ്പം തന്നെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് നിത്യത എന്ന ഒന്നുണ്ടെന്നും, ഒരു നിത്യമായ സ്വർഗമുണ്ടെന്നും, അവിടെ ഒരു നിത്യവാസമുണ്ടെന്നും, നാം നിത്യജീവൻ്റെ അവകാശികളായി അവിടെ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യം വാഴേണ്ടതാണെന്നും. മറുവശവും പറയുന്നുണ്ട്, ഈ മഹാഭാഗ്യം കൈവശപ്പെടുത്താൻ കഴിയാതെ പോയാൽ അത് വമ്പിച്ച നഷ്ടമായിരിക്കുമെന്നും, ഒരു നിത്യമായ നരകമുണ്ടെന്നും, അവിടെ അതിവേദനയാണ് സംഭവിപ്പാനിരിക്കുന്നതെന്നും, അവിടെ ചെല്ലുന്നവർക്ക് ആശ്വാസം ആയുസ്സിൽ ഒരിക്കലും ഇനി ലഭിക്കാൻ പോകുന്നില്ല എന്നും, അപ്പം നിത്യകാലം മുഴുവൻ ഈ അതിവേദന അനുഭവിക്കേണ്ടവരാണെന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിനെ ചേർത്ത് വെച്ച് വായിച്ചെടുക്കുമ്പോഴാണ് ദൈവമക്കളെ നാം നമ്മുടെ ജീവിതത്തിൽ വലിയ പരിശോധനയും തിരുത്തപ്പെടലും നടത്തേണ്ടി വരുന്നത്. വചനം ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുന്നു. അച്ഛനാദ്യം പറഞ്ഞല്ലോ, കണക്കില്ലാതെ അളവില്ലാതെ അതിങ്ങനെ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു വളരെ ചെറിയ സ്ഥലത്തിരുന്ന് അച്ഛനിപ്പോൾ പറയുന്ന സന്ദേശം ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രഘോഷിക്കപ്പെടുകയാണ്. ചില ആഴ്ചകൾക്കപ്പുറത്ത് ഇത് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും മീഡിയയിലൂടെ എത്തിപ്പെടുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ എത്തിപ്പെടുകയാണ്. എവിടെ ഇരുന്നും ഈ വചനം കേൾക്കുവാൻ കഴിയുന്നു. അപ്പോൾ ലോകം ചുരുങ്ങി ചുരുങ്ങി മനുഷ്യൻ്റെ കൈവെള്ളയിലേക്ക് ഒതുങ്ങി വന്നിരിക്കുന്നു എന്നതാണ് സത്യം. ഇങ്ങനെ വചനം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, എവിടെ ഇത് പ്രമാണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് ആ വചനം പഠിപ്പിക്കുന്നു. പ്രഘോഷണം ഒരു കുറവുമില്ലാതെ നടക്കുമ്പോൾ പ്രമാണിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകളായി മാറേണ്ടത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളായി മാറേണ്ടത്. ദൈവവചനം വീണ്ടും പറയുകയാണ്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുവചനം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ. വ്യക്തമായി പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ് വേണ്ടത്, കേൾവിയല്ല. നിങ്ങളുടെ വചനം എന്തോരം കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നാം ഭാഗ്യവാന്മാർ എന്ന ആ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്, നിങ്ങൾ നിങ്ങളുടെ വകയല്ല. ദൈവത്തിൻ്റെ വകയാകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. വീണ്ടും ദൈവവചനം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നിങ്ങളെ മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു,
വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ മക്കളുടെ പദവിക്കൊത്തവണ്ണം ജീവിക്കണം. ദൈവവചനം വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാലയം പരിശുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ അതിൽ വസിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെങ്കിൽ ദൈവാലയത്തിന് യോഗ്യമായ വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ ജീവിതം ദൈവാലയ സമം പരിശുദ്ധമായിരിക്കണം. ദൈവവചനം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ യേശുമിശിഹ എന്ന സ്വർഗമണവാളന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ്. കർത്താവ് എന്ന മണവാളൻ പരിശുദ്ധനാകയാൽ അവൻ്റെ മണവാട്ടി പരിശുദ്ധയായിരിക്കണം. അതുകൊണ്ടാണ് സഭയെ വിശുദ്ധ സഭ, പരിശുദ്ധ സഭ എന്നിങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ഈ സഭ എന്ന മണവാട്ടി ഞാനും നിങ്ങളുമാണ്. എത്രത്തോളം നമുക്ക് വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണവാളന് യോഗ്യയായ മണവാട്ടിയായിരിക്കാൻ അവനെ കാത്തിരിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. കർത്താവ് തൻ്റെ വിശുദ്ധ മണവാട്ടിയെ ചേർക്കുവാനാണ് വീണ്ടും വരുന്നത്. അവൻ വീണ്ടും വരുമ്പോൾ ഈ ലോകത്ത് യേശുമിശിഹായുടെ സാക്ഷിയായി അതിനുള്ള പ്രവൃത്തി വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ? മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്ത് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാണ്. യേശു ക്രിസ്തു ഈ ലോക ജീവിതത്തിൽ ചെയ്തതൊക്കെ ദൈവമക്കളിലൂടെ ലോകത്ത് ഇന്ന് നിവർത്തിക്കപ്പെടണം. വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടല്ല അത് തീരേണ്ടത്. ഒരിക്കലായിട്ട് സംഭവിച്ച ഒരു മദർ തെരേസയോ മറ്റൊരിക്കലായിട്ട് സംഭവിച്ച ഒരു ഫാദർ ഡാമിയനോ അതുപോലെ എണ്ണം പറഞ്ഞതിലെ വ്യക്തിത്വങ്ങളോ ആയിട്ടല്ല, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ കണ്ണുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുന്നവരായി മാറണം. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു ചെയ്തതുപോലെ ലോകത്തിന് വേണ്ടി ചെയ്യുന്നവരായി മാറണം. അതിന് ത്യാഗം ചെയ്യണം. പാവപ്പെട്ടവർ, അനാഥർ, വെറുക്കപ്പെട്ടവർ, കുഷ്ഠരോഗികൾ, ഒറ്റപ്പെട്ടവർ, ചുങ്കക്കാർ, ഇങ്ങനെ ആർക്കും വേണ്ടാത്ത, ആരോരുമില്ലാത്ത, വെറുക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ നൊമ്പരങ്ങളെ, അവരുടെ വേദനകളെ, അവരുടെ മുറിവുകളെ കെട്ടി ആശ്വസിപ്പിച്ച്, അവരെ സമാധാനിപ്പിച്ച്, അവരെ ചേർത്തണച്ച്, അവർ സനാഥരാണ്, അനാഥരല്ല എന്ന് അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അനന്ത സ്നേഹമാണ് യേശു ക്രിസ്തു. ഈ നിലകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നാം പുനഃക്രമീകരണം ചെയ്തിട്ട് നമുക്ക് ലഭ്യമായ സകല സാധ്യതകളും നമുക്ക് ദൈവം തന്നത് സ്വയമായി ആസ്വദിപ്പാനും വിനിയോഗിക്കാനുമുള്ളതാണെന്ന് വിചാരിക്കാതെ ദൈവം തന്ന സകല സാധ്യതകളും സകല മുഖാന്തരങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി മനഃപൂർവ്വമായി വിനിയോഗം ചെയ്യുവാൻ നാം നമ്മുടെ ജീവിതത്തെ ചുട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സമ്പത്ത് ലഭിച്ചിട്ടുള്ളവർ അത് എനിക്ക് ദൈവം തന്ന സമ്പത്താണ്, എൻ്റെ ഭാഗ്യമാണ് എന്ന് വെച്ചോ ഒറ്റയ്ക്കായി വെച്ചോ അനുഭവിക്കാതെ തനിക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞു വരുന്നത് അർഹതപ്പെട്ടവർക്ക് വേണ്ടി അർഹതപ്പെട്ട നിലകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ ബുദ്ധിയായാലും നമ്മുടെ കഴിവുകളായാലും നമ്മുടെ ശ്രേഷ്ഠതയായാലും നമ്മുടെ അധികാരമായാലും ദൈവം നമുക്ക് തന്നിട്ടുള്ള സകല സാധ്യതകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം വിനിയോഗിക്കുമ്പോഴാണ് ദൈവവചനം പ്രമാണിക്കുന്നവരായി നമ്മൾ മാറുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് നാം ഈ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നിരന്തരമായി പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അത് പ്രവൃത്തി പഥത്തിൽ എത്തുന്നില്ല. സ്വന്തം ഭവനത്തിൽ പോലും അത് പ്രാക്ടിക്കലാക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ക്ഷമിക്കുവാനും പൊറുക്കുവാനും സ്നേഹിക്കുവാനുമാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നമുക്ക് പൊറുക്കാൻ കഴിയുന്നില്ല, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നാം മർമ്മം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ കഴിയാത്തത്? ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്തത്? സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും പരസ്പരം ചേർന്ന് കിടക്കുന്നവയാണ്. സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് ക്ഷമിക്കാനും കഴിയും, ക്ഷമിക്കാൻ കഴിയുന്നിടത്ത് സ്നേഹിക്കാനും കഴിയും. അപ്പോഴെല്ലാം മറക്കാനും പൊറുക്കാനും കഴിയും. ഇന്ന് പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ളതായ ഒരു സമർപ്പണം സംഭവിക്കുന്നില്ല. ഈ നിലകളിലേക്ക് ദൈവവചനം പ്രമാണിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ആരാധന കരേറ്റണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം, നാം എത്രത്തോളം ആരാധനാ ജീവിതമുള്ളവരാണ്? കഴിയുമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനാണ് ഭൂരിപക്ഷം പേരും ഇഷ്ടപ്പെടുന്നത്. ഒരിക്കൽ കേരളത്തിൽ വളരെ ആത്മീയ ചട്ടക്കൂടിൽ വളർത്തപ്പെട്ട ഒരു കുഞ്ഞ് പള്ളിയിൽ പോകാതിരിക്കാൻ മാതാപിതാക്കൾ സമ്മതിക്കില്ല.
വേദപാഠ ക്ലാസ്സിൽ ചെല്ലാതിരിക്കാൻ മാതാപിതാക്കൾ സമ്മതിക്കില്ല. വളർന്നു വലുതായ ശേഷവും പ്രൊഫഷണൽ കോളേജ് എത്തിയ ശേഷവും ഞായറാഴ്ച നിർബന്ധിച്ചവർ പള്ളിയിൽ അയക്കുമായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് ചില പരീക്ഷകളൊക്കെ പാസ്സായി വിദേശത്തൊരു ജോലി കിട്ടി. പോകാൻ നേരത്ത് സുഹൃത്തിനോട് പറഞ്ഞു, ഒരു കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടടാ, എന്താ, ഇനി പള്ളിയിൽ പോകണ്ട, അതിനുവേണ്ടി എന്നെ നിർബന്ധിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല. മാത്രമല്ല അവിടെ പള്ളി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഉണ്ടെങ്കിലും ഞാനത് അന്വേഷിക്കാനേ പോകുന്നില്ല. എനിക്ക് ജീവിതം ഒന്ന് ആസ്വദിക്കണം. ഒരു ഹോളിഡേ പോലും ഒന്ന് ആനന്ദിച്ച് ആസ്വദിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഇനി എനിക്കൊന്ന് ആസ്വദിക്കണം. നോക്കണം പ്രിയപ്പെട്ടവരെ, അവന് അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ ദൈവാരാധന മറന്നു. അപ്പോൾ ദൈവവചനം ഒരളവിലും അവനെ സ്വാധീനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് അവനൊരു ഉപദ്രവമായിട്ടാണ് വായിച്ചെടുത്തത്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കൗമാരക്കാരിൽ ഭൂരിപക്ഷം പേരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ദൈവവും ദൈവവചനവും ആത്മീയതയും ഒക്കെ ഒരു ഉപദ്രവമായിട്ടാണ് അവർ വായിച്ചെടുക്കുന്നത്. അതിനോടുള്ള അവരുടെ അപ്രോച്ച് കണ്ടാൽ അറിയാം. താല്പര്യമില്ലാതെ പ്രാർത്ഥിക്കുക, നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം വേദപുസ്തകം വായിക്കുക, വളരെ പ്രഷർ വരുന്നത് കൊണ്ട് മാത്രം ദൈവാലയത്തിൽ പോവുക, കഴിയുമെങ്കിൽ ഞായറാഴ്ച രാവിലെ ഒരിക്കലും ഇല്ലാത്ത ക്ഷീണവും ഉറക്കവുമാണ്, അന്ന് എന്തെന്നില്ലാത്ത പ്രയാസമാണ്, പുറം വേദനയാണ്, നടുവേദനയാണ് എന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയും. ഇതിൻ്റെ പിന്നിലുള്ളവരുടെ മനസ്സിൻ്റെ യഥാർത്ഥ വെളിപ്പെടുത്തലാണ്. അവർക്ക് ആരാധിക്കാൻ മനസ്സില്ല, ദൈവാലയത്തിൽ പോകാൻ മനസ്സില്ല, ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സില്ല, കുടുംബ പ്രാർത്ഥന നടത്താൻ മനസ്സില്ല. ചുരുക്കത്തിൽ ദൈവവചനം കേൾക്കാൻ അവർ താല്പര്യരാണ്, പക്ഷേ അനുസരിക്കാൻ താല്പര്യരല്ല. ഈ പ്രഘോഷിക്കപ്പെട്ട വചനം മുഴുവനും പ്രാവർത്തികമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഭാഗ്യവാന്മാർ മാത്രമേ ലോകത്ത് കാണുമായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവവചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 11:28 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് യേശു, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രെ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും യേശുക്രിസ്തു സമൂഹത്തിൽ ചെയ്യുന്ന നന്മയും കണ്ടിട്ട് ഒരു സ്ത്രീ അത്യുച്ചത്തിൽ സമൂഹമധ്യയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ യേശു അതിന് കൊടുത്ത മറുപടിയാണ് ഇവിടെ കേട്ടത്, ദൈവവചനം പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഇതൊരു പക്ഷേ ദൈവമാതാവായ വിശുദ്ധ കന്യാമൃത മറിയാം അമ്മയെ അപമാനിക്കാൻ വേണ്ടിയോ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയോ ചില ആളുകൾ വിനിയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. യേശു പറഞ്ഞ മറുപടിക്ക് ഒരുപാട് വിശാലതയുണ്ട്. കർത്താവിൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മയായത്, ഈ ഭാഗ്യകരമായ അവസ്ഥയിലെത്തിയത് ദൈവവചനം പ്രമാണിക്കാൻ മനസ്സ് വെച്ചതുകൊണ്ടാണ്. ദൈവവചനം പ്രമാണിച്ചതുകൊണ്ട് അവൾ ദൈവമാതാവായി. ദൈവവചനം പ്രമാണിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഒരുപാട് കഷ്ടങ്ങളും വേദനകളും പേരേണ്ടി വന്നെങ്കിലും അവൾ ഭാഗ്യവതിയായി. ഈ മഹാഭാഗ്യത്തിന് അവകാശിയായി തീർന്ന വിശുദ്ധ മാതാവ് അവൾ ഭാഗ്യവതിയല്ലെന്ന് ലോകത്താർക്കാണ് പറയാൻ കഴിയുക? നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവായെന്ന് ഒരു സ്ത്രീ അട്ടഹസിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവവചനം പ്രമാണിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണെന്നാണ് യേശു പറഞ്ഞു വെച്ചത്. അങ്ങനെ ചെയ്തവളെ സാക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അവിടെ അല്ല എന്നൊരു വാക്ക് ചേർക്കപ്പെട്ടതാണ് ഈ വ്യാഖ്യാതാക്കൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കാരണം. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് തൻ്റെ അമ്മയെ നിഷേധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തൻ്റെ അമ്മയെ കർത്താവ് നിഷേധിച്ചു എങ്കിൽ ലോകത്തിനവൻ പിന്നെ എന്ത് മാതൃകയാണ് കൊടുത്തത്? സ്വന്തം പെറ്റമ്മയെ വിലയിടിച്ച് സംസാരിക്കുക, സമൂഹമധ്യത്തിൽ അപമാനിക്കുക, തികച്ചും നിഷേധാത്മകമായ നിലപാട് അവളോട് എടുക്കുക, ഇങ്ങനെയുള്ള ഒരു നിലപാടെടുത്ത ഒരുവൻ എങ്ങനെയാണ് ആരാധിക്കപ്പെടുവാൻ കൊള്ളാവുന്ന ദൈവമായി നിൽക്കുന്നത്? അപ്പോൾ തെറ്റായൊരു മാതൃക ലോകത്തിന് കൊടുത്തവനെ ദൈവമെന്ന് ആരാധിക്കുന്നതിനകത്ത് യുക്തി എന്താണ്? കർത്താവ് ഒരിക്കലും തെറ്റായ ഒരു സന്ദേശം ഇവിടെ നൽകിയിട്ടില്ല. തൻ്റെ അമ്മയെ വില കുറച്ച് കണ്ടിട്ടില്ല, കാണിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കുന്നത് വലിയ നീചത്വമാണ് പ്രിയപ്പെട്ടവര്. യേശുക്രിസ്തുവിനെ വിലയിടിച്ച് കാണിക്കുന്ന, യേശുക്രിസ്തുവിനെ അപമാനിക്കുന്ന പ്രക്രിയയാണത്. മറിച്ച് അവൻ തൻ്റെ അമ്മയെ കുറെ കൂടെ ഉയർത്തുകയാണ് ചെയ്തത്. വിളിച്ചു പറഞ്ഞ സഹോദരിയോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രിയ സഹോദരി, എൻ്റെ അമ്മ ദൈവവചനം പ്രമാണിച്ചവളാണ്, അതുകൊണ്ടാണ് അവൾ ഭാഗ്യവതിയായത്. ദൈവവചനം കേൾക്കയല്ല, അത് പ്രമാണിക്കുന്നവരൊക്കെ അവളുടെ അതേ അളവിൽ ഭാഗ്യമുള്ളവരായി മാറും. ഇതാണ് നമുക്ക് പാഠമായി മാറേണ്ടത്. നാം ഇതേ അളവിൽ ഭാഗ്യമുള്ളവരായി മാറേണ്ടതിന് നമ്മുടെ ജീവിതത്തെ മനഃപൂർവ്വം ചിട്ടപ്പെടുത്തണമെന്ന് ദൈവവചനം നമ്മളെ നിർബന്ധിക്കുകയാണ്.
But ദൈവവചനം കേൾക്കയല്ല അത് പാലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം വീണ്ടും വെളിപാട് പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഈ വചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ അവിടെ ബഹുവചന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് ഇത് കുറേക്കൂടെ വ്യക്തത വരാൻ വേണ്ടിയാണ് ഏകവചന പ്രയോഗം നടത്തിയത് എന്നിട്ട് ഒടുവിൽ പറഞ്ഞു സമയം അടുത്തിരിക്കുന്നു വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ അത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ വായിച്ച് കേൾപ്പിക്കുന്ന ഒരാൾ അത് പ്രമാണിക്കുന്നില്ലെങ്കിൽ കേൾപ്പിക്കുന്നയാളുടെ ഭാഗ്യം എത്രത്തോളം അത് കേൾക്കുന്ന ഒരാൾ അത് പ്രമാണിക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്നയാൾ ഏതളവിൽ ഭാഗ്യവാനായിത്തീരും എത്രത്തോളം അച്ഛനിപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുകയാണ് പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനം പ്രമാണിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രഘോഷകനായ ഞാൻ എങ്ങനെ ഭാഗ്യവാനാകും അതുകൊണ്ട് ദൈവമക്കളെ പ്രായോഗിക തലത്തിലേക്ക് ഭാഗ്യവാന്മാരെന്ന നിരകളിലേക്ക് നമ്മെ എത്തിക്കേണ്ടതിന് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ പ്രമാണിക്കുന്നവരായിട്ട് മാറണം മാത്രമല്ല അത് വായിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് ധ്യാനിക്കുന്നവരും അത് അനുസരിക്കുന്നവരുമായിട്ട് മാറണം അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഭാഗ്യവാന്മാരായിത്തീരുന്നത് വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 7 തിരുവചനം കൂടി ഇതോടെ ചേർത്ത് വെച്ചാൽ യേശു പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഞാൻ വരുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് വരുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം പ്രമാണിക്കുന്നവരായി കാണുന്നവരൊക്കെ ഭാഗ്യവാന്മാർ അത് യേശു പറഞ്ഞ മറ്റൊരു ഉപമയിൽ വളരെ മനോഹരമായി വരച്ചിട്ടുണ്ട് ദൈവരാജ്യം തൻ്റെ വേലക്കാരെ വിളിച്ച് വീട് കാവലേൽപ്പിച്ചിട്ട് ദൂരദേശത്ത് പോയ യജമാനനോട് സദൃശ്യം അവൻ മടങ്ങി വരുമ്പോൾ തൻ്റെ ഭവനം സംരക്ഷിച്ചും തൻ്റെ വീട്ടിലുള്ളവർക്ക് തക്ക കാലത്ത് ഭക്ഷണം കൊടുത്തും തന്നെ ഏൽപ്പിച്ച ചുമതല കൃത്യതയോടെ നിർവഹിച്ചു എന്ന് കാണുന്ന വിശ്വസ്തനായ ഭൃത്യൻ ഭാഗ്യവാൻ കർത്താവ് വരുമ്പോഴോ അവനെ പന്തിക്കിരുത്തുകയും താൻ തന്നെ അരകെട്ടി അവന് പരികർമ്മം ചെയ്യുകയും ചെയ്യുമെന്നാണ് വായിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് കാത്തിരിക്കുന്നവരൊക്കെ ഭാഗ്യമുള്ളവരാണ് കർത്താവ് യേശുമിശിഹാ വാഗ്ദത്തം ചെയ്തതുപോലെ വീണ്ടും വരും കർത്താവ് വരുമ്പോൾ അവനെ കാണുവാനും അവൻ കൊണ്ടുവരുന്ന കിരീടം ശിരസിലേറ്റു വാങ്ങുവാനും അവൻ്റെ മണവാട്ടിയായി അവനോടുകൂടെ പറന്നു പോകുവാനും അവനോടുകൂടെ നിത്യമണപ്പറയിൽ നിത്യാനന്ദം കൊള്ളുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരായി നാം മാറണം ഇപ്രകാരം ദൈവവചനം പ്രമാണിക്കുന്നവരായി നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നാം ഭാഗ്യമുള്ളവരായി മാറുന്നത് ആകയാൽ ദൈവമക്കളെ ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ വളരെ മനോഹരവും വ്യക്തവുമായ ഒരു മറുപടി കൂടെ ഇന്ന് വചനം നമുക്ക് തന്നിരിക്കുകയാണ് ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ 4-5 വാക്യങ്ങളിലൂടെ ദൈവമത് നമ്മളെ പഠിപ്പിച്ചല്ലോ ഇത് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിമേലാൽ ദൈവവചനം പറയുന്നവരും കേൾക്കുന്നവരും മാത്രമായിട്ടല്ല അത് വായിക്കുന്നവരും ധ്യാനിക്കുന്നവരുമായിട്ടല്ല അതനുസരിച്ച് പ്രമാണിക്കുന്നവരായി അങ്ങനെ ഭാഗ്യമുള്ളവരായി മാറുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം തൃപ്പാദപീഠത്തിൽ ചേർന്ന് വന്ന നിൻ്റെ മക്കളെ സന്ദർശിച്ച് ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിന് വളരെ മനോഹരമായ മറുപടി അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നല്ലോ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ ദൈവമേ ഞങ്ങൾ പ്രഘോഷിക്കുന്നു അനേകർ കേൾക്കുന്നു പ്രഘോഷിക്കുന്നവരും കേൾക്കുന്നവരും ഇത് പ്രമാണിക്കുമ്പോഴാണ് ഭാഗ്യവാന്മാരാകുന്നതെന്ന് കാര്യകാരണസഹിതം ദൈവവചന വെളിച്ചത്തിൽ അത് പ്രമാണിക്കേണ്ട വിധങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ഈ കേട്ട സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കരവും കൃപയും പരിപാലനവും ഞങ്ങളോട് കൂടെ ഇരിക്കണം പ്രാണപ്രിയ പൊന്നുനാഥ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ